മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വർഷം 2023 ജൂലൈ 24 തിങ്കളാഴ്ച മുതൽ 30 ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ പൊതുവാര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരുവും രാഹുവും മേടം രാശിയിലും ബുധനും സൂര്യനും കർക്കിടകം രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. ബുധൻ 25 കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. ശുക്രനും ചൊവ്വാനും ചിങ്ങം രാശിയിലും കേതു തുലാം രാശിയിലും ശനി കുംഭം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ ഈ ആഴ്ച തുലാം വൃശ്ചികം ധനു രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി ഭരണി നക്ഷത്രങ്ങളും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും അടങ്ങുന്ന മേടം രാശിക്കൂറുകാരാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 7, 8, 9 ഭാവങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. മേടം രാശിക്കാർക്ക് ഈ ആഴ്ച ശുഭകരമായിരിക്കും. ബിസിനസ്, കരിയർ എന്നിവയിൽ എങ്ങനെ പുരോഗതി വരുത്താം എന്നതിനെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്യുന്നതും അത് പ്രായോഗികമാക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും. കുടുംബത്തെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും. വീക്കെൻഡിൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ആഴ്ച മുഴുവനും കാര്യങ്ങൾ നടന്നു പോകുമെങ്കിലും ആഴ്ചയുടെ അവസാന സമയത്ത് അതിൽ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗങ്ങളും രോഹിണി നക്ഷത്രവും മകരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവം രാശിക്കൂറുകാരനാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 6, 7, 8 ഭാവങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആദ്യ പകുതി വളരെ നല്ലതായിരിക്കും. ഈ സമയത്ത് ബിസിനസ്സിലും കരിയറിലും പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും. ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. യാത്രകൾ ശുഭകരമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരുന്നതല്ലായിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കഴിയുന്നതും ഫാസ്റ്റ് ഫുഡുകളും മറ്റും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് ആരുമായും വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി മകരം നക്ഷത്രത്തിൻ്റെ 2 തിരുവാതിര നക്ഷത്രവും പുനർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗങ്ങളും അടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 5, 6, 7 ഭാവങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. മിഥുനൻ രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതിന് വേണ്ടി കുറച്ച് കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. വർക്ക് ലോഡ് കൂടുന്നത് കാരണം മനസ്സും അശാന്തമാകുവാൻ സാധ്യതകളുണ്ട്. പക്ഷേ ആഴ്ചയുടെ മധ്യസമയമാകുമ്പോഴേക്കും എല്ലാം നോർമലാകുന്നതായിരിക്കും. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും. ഇത് സാമ്പത്തിക സ്ഥിതി നല്ലതാകുവാനും സഹായിക്കും. ജീവിത പങ്കാളിയുടെ ബിസിനസ്സിലും കരിയറിലും പുരോഗതി ഉണ്ടാകും. യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കും. കടങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു തീർക്കുവാനും കഴിയുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികളും സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. അടുത്തത് പുനർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയം ആയില്യം നക്ഷത്രങ്ങളും അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 4, 5, 6 ഭാവങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആരംഭത്തിൽ കുടുംബത്താരുമായും വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ജാഗ്രതയുണ്ടായിരിക്കണം. ഈ സമയത്ത് ഉറക്കക്കുറവും അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട്. സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും.
ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്പം കൂടി വെയിറ്റ് ചെയ്യുന്നത് ഉചിതമായിരിക്കും. വിദ്യാർത്ഥികളുടെ പഠനത്തിൽ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. വീക്കെൻഡിൽ കുടുംബ അതിഥികളുടെ ആഗമനമുണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. മകം പൂരം നക്ഷത്രങ്ങളും ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും അടങ്ങുന്ന ചിങ്ങം രാശിക്കൂടുകാരാണ് അടുത്തത്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 3, 4, 5 ഭാവങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ ആഴ്ച സാമ്പത്തികപരമായി സാമാന്യമായിരിക്കും. വരുമാനം അനുസരിച്ച് ചിലവുകൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഈ സമയത്ത് ചെയ്യുന്ന ഹ്രസ്വദൂര യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ആഴ്ചയുടെ 2 ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. വാഹനം, മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഈ സമയത്ത് സന്താനങ്ങളെക്കുറിച്ച് പരാതികൾ വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് ടെൻഷൻ കൂടുവാൻ ഇടയാക്കും. വീക്കെൻഡിൽ യാത്രകൾ ഒഴിവാക്കി കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചിലവഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. അടുത്തത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗങ്ങളും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന കന്നിരാശിക്കൂടുകാരാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 2, 3, 4 ഭാവങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ ആഴ്ച കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രത പുലർത്തി വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ ആഴ്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. പ്രോപ്പർട്ടി, വാഹനം എന്നിവ വാങ്ങുമ്പോൾ ഡോക്യുമെൻ്റുകൾ നന്നായി ശ്രദ്ധിക്കണം. മനസ്സ് ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ഇതിൽ എപ്പോഴും കൺട്രോൾ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രം കേട്ട് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നന്നായി സ്റ്റഡി ചെയ്ത് ആവശ്യമെങ്കിൽ എക്സ്പെർട്ടിൻ്റെയോ മുതിർന്നവരുടെയോ അഡ്വൈസ് സ്വീകരിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ചിത്തിര നക്ഷത്രത്തിൻ്റെ 2 ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗങ്ങളും അടങ്ങുന്ന തുലാം രാശിക്കൂടുകാരാണ് അടുത്തത്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ സ്വന്തം രാശിയിലും 2, 3 ഭാവങ്ങളിലും കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം ശുഭകരമായിരിക്കും. കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും. ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാൻ സാധ്യതകളുണ്ട്, പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ, IT, എഞ്ചിനീയറിംഗ് ലൈനിൽ ഉള്ളവർക്ക്. ബിസിനസ് ചെയ്യുന്നവർ നിങ്ങളുടെ കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് നിഷ്ക്രിയരായിരിക്കും. അതിനാൽ ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ്. അത് കാരണം വരുമാനവും കൂടുന്നതായിരിക്കും. ഈ ആഴ്ച നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു പ്രത്യേക ചേഞ്ച് ഉണ്ടാകുന്നതാണ്. അത് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. യാത്രകളും മറ്റും ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 1 ആയിരിക്കും. ഇനി വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കൂടുകാരാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 12 ഭാവത്തിലും നിങ്ങളുടെ സ്വന്തം രാശിയിലും 2 ഭാവത്തിലും കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആരംഭത്തിൽ ചില തടസ്സങ്ങളെ നേരിടേണ്ടി വരും. അതിനാൽ കാര്യങ്ങൾ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. യാത്രകൾ, പ്രത്യേകിച്ച് ദൂരയാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും. സന്താനങ്ങളിൽ നിന്നും കോപ്പറേഷൻ കിട്ടുന്നതല്ലായിരിക്കും. ഇതും ചിന്തയ്ക്ക് കാരണമാകും. ജീവിത പങ്കാളിയുമായി സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും സൗമ്യത പാലിക്കുവാൻ ശ്രമിക്കണം. ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങൾ
അത് ഓഫീസിലായാലും കുടുംബത്തായാലും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. അടുത്തത് മൂലം പൂരാടം നക്ഷത്രങ്ങളും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും അടങ്ങുന്ന ധനുരാശിക്കാരാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 11, 12 ഭാവങ്ങളിലും നിങ്ങളുടെ സ്വന്തം രാശിയിലും കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ ആഴ്ച സാമ്പത്തികപരമായി വരുമാനങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും, പക്ഷേ അതോടൊപ്പം ചിലവുകളും കൂടുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. ജന്മസ്ഥലത്ത് നിന്നും മാറി താമസിക്കേണ്ട സ്ഥിതി ചിലർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ജോലിയിൽ ട്രാൻസ്ഫറോ പുതിയ ജോലി ലഭിക്കുന്നതോ മറ്റും കാരണങ്ങളാൽ ആകാം. ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. ഈ ആഴ്ച മിത്രങ്ങളുടെ സഹായം ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട്. യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വീക്കെൻഡിൽ അപകടത്തിൽ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽഭാഗങ്ങളും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരം രാശിക്കൂറുകാരാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 10, 11, 12 ഭാവങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ ആഴ്ച മകരം രാശിക്കാർക്ക് ബിസിനസ്സിൽ നല്ല ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതും അത് കാരണം വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും, പക്ഷേ അതോടൊപ്പം ചിലവുകളിലും ഒരു ദൃഷ്ടി എപ്പോഴും ഉണ്ടായിരിക്കണം. കരിയറിൽ സമയം സാമാന്യമായിരിക്കും. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മുടങ്ങിക്കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാനത്തിൽ കുടുംബത്ത് ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ചിലപ്പോൾ ആവശ്യമില്ലാത്ത കലഹത്തിനും മറ്റും അത് ഇടയാക്കും. വീക്കെൻഡിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചത്തെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി അവിട്ടം നക്ഷത്രത്തിൻ്റെ 2 പകുതിയും ചതയം നക്ഷത്രവും പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗങ്ങളും അടങ്ങുന്ന കുംഭം രാശിക്കൂറുകാരാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 9, 10, 11 ഭാവങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. കുംഭം രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ ചില്ലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും. ഇൻലോസിൻ്റെ സഹകരണം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ചില സുഹൃത്തുക്കളുടെ സഹകരണവും അപ്രതീക്ഷിതമായി ലഭിക്കുന്നതായിരിക്കും. ബേക്കറി, പച്ചക്കറി, തട്ടുകട, സ്റ്റേഷനറി, ക്ഷീരവ്യാപാരം മാതിരി ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകും. നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചതും ഇതുവരെ ലഭിക്കാത്തതുമായ എന്തെങ്കിലും കാര്യം സാധിച്ചു കിട്ടുന്നതായിരിക്കും. വീക്കെൻഡിൽ ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. അവസാനമായി പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളും അടങ്ങുന്ന മീനം രാശിക്കൂറുകാരാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 8, 9, 10 ഭാവങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ നല്ല ശ്രദ്ധയോടെ സാവകാശം വേണം ചെയ്യുവാൻ. ഇത് തെറ്റുകൾ വരാതിരിക്കാനും തടസ്സങ്ങളെ നേരിടാനും സഹായിക്കുന്നതായിരിക്കും. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല, അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും. ഇത് ഷെയർ മാർക്കറ്റിൽ നിന്നോ ഇൻഷുറൻസ് കുടുംബ സ്വത്തുക്കൾ കാരണമാകാം. ഇതൊന്നും അല്ലെങ്കിൽ കടം കൊടുത്തതും കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയും ആകാം. ദാമ്പത്യ ജീവിതം ഈ ആഴ്ച സുഖകരമായിരിക്കും. കരിയറിൽ സമയം സാമാന്യമായിരിക്കും. ആരോഗ്യ സംബന്ധമായും പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. വീക്കെൻഡിൽ സുഹൃത്തുക്കളുമൊത്തോ കുടുംബത്തോടൊപ്പമോ യാത്രകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.